ഇത് കണ്ടോ നമ്മുടെ കുമ്പളത്തെ കുമ്പളങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സർവ്വസാധാരണമായി കാണപ്പെടുന്നതാണിത്. ഓലൻ ഉണ്ടാക്കാനായിട്ടാണ് സാധാരണ കുമ്പളങ്ങ എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ അവിയലിലും സാമ്പാറിലും ഒക്കെ കുറേശ്ശെയായിട്ട് നമുക്കിടാം. അതിന് വലിയ പ്രത്യേക പരിപാലനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് കിളിർത്ത് വലുതായി ഇതുപോലെയുള്ള താങ്ങ് ചെടികളിലും വള്ളികളിലും ഒക്കെ കയറി പൊക്കോളും, മരങ്ങളിലൊക്കെ കയറി പൊക്കോളും. ഇതാണ് ആൺപൂവ്. പെൺപൂവ് ഇത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു ചെറിയ കുമ്പളങ്ങയുടെ പോലെ ധരിക്കും. ഇതാണ് പെൺപൂവ്. ഇഷ്ടംപോലെ കായൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇതിന് പരിപാലനം ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ കന്നുകാലിക്കൂടിൻ്റെ മുകളിൽ വഴി എല്ലാം ഇത് പടർന്നു കിടപ്പുണ്ട്. ഇഷ്ടംപോലെ കായുണ്ടാകും. നമുക്ക് സാധാരണ വില കൊടുത്ത് വാങ്ങിക്കാതെ ഇത് വീട്ടിൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപകരിക്കും. ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത കുമ്പളങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. കുമ്പളങ്ങ ഞാനിവിടെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം കനവൊന്നുമില്ലാതെ എല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പച്ചമുളക് ഒരു 5 പീസ്, നടുവേ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാല് 1/2 ഒരു കപ്പ്, 2/2 ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വൻപയർ വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വൻപയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ഇടാം. ഇനി പച്ചമുളക് ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യാം. ഉപ്പ് 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഞാൻ പയറിന് ഉപ്പിട്ടാണ് വേവിച്ചിരുന്നത്. ഇനി 2/2 ഒഴിക്കുകയാണ്. 2/2 ഒഴിച്ച് നമ്മളിത് വേവിച്ചെടുക്കാം. ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് 2/2 ഒഴിക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കൂടി ഒഴിക്കാം. 2/2 തിളയ്ക്കാൻ നിൽക്കണ്ട, അത് ഒഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അത്രയും മതിയാകും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്കിടാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ കൂടി ഒന്നൊഴിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ തയ്യാറായിരിക്കുന്നു. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കുക. എനിക്കിത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.